तिरुवावणिराव मनसागे निलाव मलयाळ चुंडिल मलरोण पाट ഓണാഘോഷ സമയത്ത് കേരളം സന്ദർശിക്കുന്ന മാവേലി ഓർമ്മയ്ക്കായാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത് ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള മലയാളികൾ ജാതി മത ഭേദമന്യേ ഈ ആഘോഷം കൊണ്ടാടുന്നു ഓണത്തെ സംബന്ധിച്ച് പല ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഉണ്ടെങ്കിലും ഓണം അത്യാധികമായി വിളവെടുപ്പ് അഥവാ വ്യാപാരോത്സവത്തെ സൂചിപ്പിക്കുന്നു ദിവസം വരുന്ന മാവേലി തമ്പുരാനെ സ്വീകരിക്കുന്ന അത്തം മുതൽ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു അത്തം പത്തോണം എന്നാണല്ലോ ചൊല്ല് മുറ്റത്ത് തറയുണ്ടാക്കി ചാണകം മെഴുകി പൂക്കളം ഒരുക്കുന്നു ചിങ്ങത്തിലെ അത്തന്നാൾ മുതലാണ് പൂക്കളം ഒരുക്കാൻ തുടങ്ങുന്നത് ആദ്യ ദിവസമായ അത്തന്നാളിൽ ഒരു നിര പൂ മാത്രമേ പാടുള്ളൂ രണ്ടാം ദിവസം രണ്ടിനം പൂക്കൾ മൂന്നാം ദിവസം മൂന്നിനം പൂക്കൾ ഇങ്ങനെ ഓരോ ദിവസം കളത്തിന്റെ വെളുപ്പം കൂടിക്കൂടി വരുന്നു ഉത്രാടനാളിലാണ് പൂക്കളം പരമാവധി വീട്ടുപോത്തിൽ ഒരുക്കുന്നത് മൂന്നാം നാളിൽ ചതുരാകൃതിയിലാണ് പൂക്കളം ഒരുക്കേണ്ടത് ചിങ്ങമാസത്തിലെ അത്തന്നാളിൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണനാളിൽ പ്രധാനമായി ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു കർക്കിടകത്തിന് ശേഷം മാനം വെളുക്കുന്നത് ചിങ്ങമാസത്തിലാണ് വിദേശ വ്യാപാരികൾ സുഗന്ധദ്രവ്യ വ്യാപാരത്തിനായി പ്രധാനമായി എത്തുന്നതും ഈ മാസത്തിലാണ് അങ്ങനെ പൊന്നും സ്വർണവും കൊണ്ടുവരുന്ന ഈ മാസത്തെ പൊന്നിൻ ചിങ്ങമാസം എന്നും ഓണത്തെ പൊന്നോണം എന്നും എല്ലാ സമൃദ്ധിയും ഐശ്വര്യവും മലയാളി ഒറ്റവാക്കിൽ ഒതുക്കിയിട്ടുണ്ട് അതാണ് ഓണം സമഗ്ര സുന്ദരമായ ലോകത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു സങ്കല്പം എത്രയേറെ കാലങ്ങൾ പിന്നിട്ടാലും എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും മലയാളി ഓണം ആഘോഷിക്കുക തന്നെ ചെയ്യും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നാം ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു പണ്ട് കേരളനാട് ഭരിച്ച മഹാബലി ചക്രവർത്തിയുടെ കാലത്ത് കള്ളവും ചതിവും ഇല്ലാത്ത ഐശ്വര്യം സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഭരണകാലമായിരുന്നു മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണുവാൻ തിരുവോണ നാളിൽ വന്നെത്തുമെന്നാണ് നമ്മുടെ വിശ്വാസം അത്ത മുതൽ പത്ത് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിൽ കേരളത്തിന്റെ സാംസ്കാരികവും പാരമ്പര്യവും സമ്മേളിക്കുന്നു ഓണക്കോടിയെടുത്തും പൂക്കളം ഒരുക്കിയും സദ്യ വട്ടങ്ങൾ ഒരുക്കിയും പ്രജകൾ മഹാബലിയെ വരഞ്ഞെടുക്കുന്നു LFCHSS കോറട്ടി ആറാം ഗ്രൂപ്പ് NSS വോളണ്ടിയേഴ്സ് ഒരുക്കുന്ന ഓണക്കാഴ്ചയിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് മാവേലി നാടുവാണിടും കാലം എന്ന കവിതയാണ് ഓണത്തിന്റെ ഐതിഹ്യം വിളിച്ചോതുന്ന കവിത ഒരുപാട് പൂപ്പാട്ടുകളും കളിപ്പാട്ടുകളും മലയാളത്തിന് സമ്മാനിച്ചതാണ് ഓണം ഓണപ്പാട്ടുകളില്ലാത്ത ഓണാഘോഷം നമുക്ക് സങ്കല്പിക്കുവാൻ സാധിക്കുമോ ഇല്ല എന്നാൽ നമുക്കിനി ഒരു ഓണപ്പാട്ട് കേട്ടാലും ചതിയുമില്ല എല്ലോളമില്ല
നല്ല മഴ പെയ്യും വീണ്ടും നേരം നല്ല പോലെല്ലാ വിളവും ചേരും വേദിയർ വേദവും സംഗീതവും യാഗാദി കർമ്മം മുടങ്ങിടാവേ മാവേലി നാടു വണിടും കാലം മനുഷ്യരെ തിരുവാവണിരാവ് മനസാകരിയാവ് മലയാളത്തിൽ മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസാകരിയാവ് മലയാളത്തിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേ തമ്പാന്റെ വരവായാത്തുള്ളിരുവാവണിയാവ് മനസാകരിയാവ് മലയാളത്തിൽ മലരോണപ്പാട്ട് ഈ വർഷം ഒത്തുകൂടാനും ഒന്നിച്ചുണ്ടാനും കഴിയാത്ത സാഹചര്യം നാം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ഈ കോവിഡ് കാലത്ത് സഹജീവികളെ സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് ഓണം അർത്ഥവത്താകുന്നത്. ഏവർക്കും നന്മയുടെയും സമൃദ്ധിയുടെയും നിറച്ചാർത്താർന്ന ഓണാശംസകൾ. ശ്രാവണോത്സവത്തിലെ പുണ്യദിനമായ ഓണം ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഘോഷിക്കുന്നു. ഇന്നലകളിലെ വിയർപ്പിന്റെ ദാരിദ്ര്യത്തിന്റെ അവസാനം അവർക്ക് വീട് കിട്ടുന്ന സന്തോഷത്തിന്റെ പുണ്യമുഹൂർത്തമാണ് നമ്മുടെ ഓണം. കാലം ഒരുപാട് മാറി. അത്തം മുതൽ ഓണം വരെ പൂക്കളിടാൻ ഇന്ന് പൂക്കളുമില്ല, പറിക്കാൻ കുട്ടികളുമില്ല. എന്നാലും ഓണാഘോഷത്തിന് ഒരു കുറവുമില്ല. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രം എന്ന ചിന്തയിൽ നിന്ന് എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്ന കാഴ്ചകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ തലമുറയ്ക്കൊപ്പം ഓണം ആഘോഷിക്കുന്നു. ഓണക്കാലത്ത് ഗ്രാമപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന കളികളെയാണ് പൊതുവെ നാം ഓണക്കളികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉച്ചയ്ക്കുള്ള വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് ശേഷം ഏവരും പ്രായഭേദമന്യേ ഈ കളികളിൽ ഏർപ്പെടുന്നു. അമ്പെയ്ത്ത്, തലപ്പന്ത് കളി, ഓണന്തുള്ളൽ എന്നിങ്ങനെ ഒട്ടേറെ വിനോദങ്ങളാണ് ഓണക്കളികളിൽ ഉൾപ്പെടുന്നത്. കരുതി തെളിയിക്കേണ്ട ഒരു കായിക വിനോദമാണ് ഓണത്തല്ല്. ഇതിൽ മികച്ച പരിശീലനം ലഭിച്ചവർക്ക് മാത്രമേ കഴിവ് തെളിയിക്കാനാകൂ. തുമ്പിത്തുള്ളൽ ഓണക്കാലത്തെ പെൺകുട്ടികളുടെ പ്രധാന വിനോദങ്ങളിൽ ഒന്നാണ് തുമ്പിത്തുള്ളൽ. തിരുവോണം നാളിൽ കളിക്കുന്ന ഈ വിനോദം കാണികളെ ഏറെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. അഞ്ചോ ആറോ പേർ വട്ടം കൂടി കളിക്കുന്ന ഈ കളി ഏറെ രസകരവും മനോഹരവുമാണ്. ഹാപ്പി ഓണം. ഓണക്കളികളിൽ ആളുകളെ ആകർഷിക്കുന്നതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒന്നാണ് പുലിക്കളി. നാലാം ഓണത്തിന്റെ അന്നാണ് ഇത് അരങ്ങേറുന്നത്. തൃശ്ശൂർ പുലിക്കളിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിലും കൊല്ലത്തും തിരുവനന്തപുരത്തും പുലിക്കളി അരങ്ങേറാറുണ്ട്. ഓണേശ്വരൻ അഥവാ ഓണപ്പൊട്ടനായി എത്തുന്ന തെയ്യക്കാരൻ അത്തം മുതൽ വ്രതാനുഷ്ഠാനം തുടങ്ങും. ഓരോ ഓണക്കാലത്തും ഓണപ്പൊട്ടനായി മാറുന്നത് ആത്മസമർപ്പണമാണെന്ന് സുർജിത് പണിക്കർ പറയുന്നു. അത്തം തൊട്ട് നോലമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉത്രാടാവുമ്പോഴത്തേക്ക് അതിൻ്റെതായിരിക്കുന്ന നോലമ്പ് അതിനെ വന്നു ചേരും. ഓണപ്പൊട്ടൻ അഥവാ ഓണേശ്വരൻ എന്നുള്ളത് മഹാബലി സങ്കല്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവചൈതന്യത്തിൽ വരണം എന്നാണ്. എല്ലാ കൊല്ലവും ഓണപ്പൊട്ടനായിരുന്നു മഹാബലി വരുന്നത്. ഇത് കേരളയിലെ സമ്പദ്സമൃദ്ധി ആക്കേണ്ട കഷ്ടങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും, ദാരിദ്ര്യങ്ങളും ഉണ്ടാവും. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പരിപാലിക്കാനാണ് ഓണപ്പൊട്ടനെ അനുഗ്രഹിക്കാൻ ഓണപ്പൊട്ടൻ കെട്ടി മഹാബലി വരുന്നത്. കുടചൂടി കുടമണിയുമായാണ് പ്രജകളെ കാണാൻ ഓണപ്പൊട്ടന്റെ വരവ്. ഇനിയും മരിക്കാത്ത ഗ്രാമവഴികളിലൂടെ വീടുകൾ തോറും മഹാബലി സങ്കല്പമായ ഓണപ്പൊട്ടനെത്തും. ഓണക്കാലം കളികളാൽ സമ്പന്നമാണ്. നാടിന്റെ മുക്കിലും മൂലയിലും ആർപ്പുവിളികൾ ഉയരുന്നു.
പ്രതാപം നഷ്ടപ്പെട്ട് പല കളികളും മൺമറഞ്ഞു പോയെങ്കിലും കുന്നം കുളത്തെ ഓണത്തല്ലും അഞ്ചേരിയിലെയും കരുമാത്രയിലെയും പകിടകളിയും കണ്ടാണശ്ശേരിയിലെ തായം കളിയും ജലോത്സവമെല്ലാം ആവേശത്തോടെ തുടരുകയാണ്. കളികൾക്കെല്ലാം ചുറ്റുവട്ടങ്ങളും ആചാരക്രമങ്ങളുമുണ്ട്. പഴയ കളികളുടെ സ്ഥാനത്ത് ഇന്ന് ക്രിക്കറ്റും ഫുട്ബോളും എല്ലാം സ്ഥാനം പിടിച്ചെങ്കിലും പഴമ വിളിച്ചോതുന്ന വിരലിലുണ്ടാവുന്ന ചില കളികൾ ഇന്നും ആൾക്കൂട്ടങ്ങളിൽ ആരവം ഉണർത്തുന്നു. അത്തരം ചില കളികളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. പുലികളി. കേരളത്തിലെ തനതായ ഒരു കലാരൂപമാണ് പുലികളി അഥവാ കടുവകളി. ഓണക്കാലങ്ങളിലാണ് ഈ കലാരൂപം അവതരിപ്പിച്ചു വരാറുള്ളത്. ഈ കലാരൂപത്തിന് ഏകദേശം 200 വർഷത്തെ പഴക്കമുണ്ട്. ഈ കലാരൂപം അവതരിപ്പിക്കുന്ന കലാകാരന്മാർ അന്നേ ദിവസം കടുവയുടെ ശരീരത്തിലുള്ളതുപോലെ വരകളും കടുവയുടെ മുഖവും ശരീരത്തിൽ വരയ്ക്കുകയും വാദ്യമേളങ്ങൾക്കനുസരിച്ച് നൃത്തം വയ്ക്കുകയും ചെയ്യുന്നു. പ്രത്യേകം പരിശീലനം ലഭിച്ച ആളുകളാണ് ഈ കലാരൂപം അവതരിപ്പിച്ചിരുന്നത്. ആർത്തുകുഴിയുമായി താളം പിടിച്ച് ആൻതുഴിയുന്ന വള്ളങ്ങൾ ഓണക്കാലത്ത് ആവേശകരമായ കാഴ്ചകളാണ്. ജില്ലയിലെ പ്രഥമ ജലോത്സവമാണ് തണ്ടശ്ശാം കടവിലേത്. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിലൂ ഞാലാടും വണ്ണാത്തിക്കിളി, നിന്നെ പുൽഗാനായി കൊതിയൂറും മാലിക്കാറും. പൂവിളിയെ വരവേൽക്കും ചിങ്ങനിലാവിൻ വൃന്ദാവനി, തിരുവോണമേ വരുകില്ലേ നീ. തിരുവോണ സദ്യ ഒരുക്കാൻ മാന്തേറും കോടിയെടുത്ത് തുമ്പിപ്പെണ്ണേ അണയില്ലേ നീ. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന മുല്ലേ നീ, തേൻചെരിയാലേ പൂച്ചൊരിയു നീ. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. മാവേലി നാടു പണിയിടുന്ന കാലം, മനുഷ്യരെല്ലാരും ഒന്നായിരുന്നു. ഓണം വന്നൊരു പൊൻചിങ്ങനാളിൽ, ഓമൽത്തിനാവുകൾ പൊൻപൂവണിഞ്ഞു. പരവസമേല വേള വിരഭൂസി നരങ്കേല, നല്ലനെ കാത്തിന ബഹുപുലു കാസിനി ഭണ്ഡാവേ. മോഗിനു മതിലോ ഡോലാമൈ മരിപ്പിഞ്ചേ മണ്ടോല, കഥല മുതലൈ നദില മാറിനു തുടക്കരി മനസ്സിന് തൊലി തൊലി പതനി സവോടം. ഗദാഗദ പദ പാപ റേ റേ റേ.